ഈ ക്രിസ്മസ് കരുണനായും ക്രിസ്മസ് ദാവിനായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ മനോഹരമായി ഇത് ക്രമീകരിക്കുന്ന ഇവിടുത്തെ ചർച്ച കമ്മിറ്റിയോടും പ്രിയ സഭാ ശുശ്രൂഷകരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ദേവാലയവും പരിസരവും മനോഹരമായി അലങ്കരിച്ച് ഈ ക്രിസ്മസ് രാവ് ഒരു സന്തോഷകരമായ അവസരമാക്കി മാറ്റിയതിന് പ്രത്യേകം ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. മനോഹരമായ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്ന ഗായക സംഘത്തെ പ്രത്യേക അഭിനന്ദനം ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് തൊട്ടു മുൻപ് പാടിയ പാട്ട് എഴുതിയ നമ്മുടെ സഭാ ശുശ്രൂഷകന്റെ മകൻ വൈദിക വിദ്യാർത്ഥിയുമായ ഏമനോ അതിനീണം പകർന്ന് അത് അർത്ഥവത്തായ സൃഷ്ടിച്ചെടുത്ത ഡോക്ടർ ജോബിനോട് ഇവിടെയുള്ള എല്ലാ ഗായക സംഘാംഗങ്ങളുടെയും സഭയുടെയും കൂടി വന്ന എല്ലാവരുടെയും പേരിലുള്ള പ്രത്യേക അഭിനന്ദനം ഞാൻ അറിയിക്കും. പ്രത്യേകിച്ച് ഈ ശബ്ദം ഇത്ര മനോഹരമായി രൂപാന്തരപ്പെടുത്തി എടുത്തത് എമ്മിനാണ്. എമ്മിന് പ്രത്യേകമായ പ്രശംസ അർഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഞാൻ നേരത്തെ മുൻപ് വന്ന ഞായറാഴ്ച കഴിഞ്ഞ ഈ മാസത്തിന്റെ രണ്ടാം ഞായറാഴ്ചയും ഞാനത് പ്രത്യേകം പറഞ്ഞിരുന്നു. ഒരു പ്രത്യേക സുഖമാണ് ഈ ആരാധനയിൽ മൈക്ക് ഭംഗിയായിട്ടാണ് നമുക്ക് ആരാധന നിർവഹിക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട്. അന്നത്തെ ആരാധന കഴിഞ്ഞപ്പോൾ എന്നോട് രണ്ടു മൂന്ന് പേര് പറഞ്ഞു അന്നത്തെ ആരാധന വളരെ ഹൃദ്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി, ശബ്ദമൊക്കെ വളരെ മനോഹരമായി തോന്നിയതുകൊണ്ട് ഞാൻ എന്റെ കാര്യം ഒന്ന് രണ്ടിടത്ത് പോയി പറഞ്ഞു. അപ്പോൾ ഇതിന് വൈദിക വിദ്യാർത്ഥിയാണെങ്കിലും ആ പണി കഴിഞ്ഞാലും പിന്നെ പണി കിട്ടും എന്നത് ഞാൻ ഉറപ്പ് പറയാം. ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് അറിയാം. ഈ പ്രത്യേക സാഹചര്യത്തിൽ എനിക്കറിയാം ഇവിടെയുള്ള എല്ലാവരും തന്നെ ജോലിയുള്ളവരും പഠിക്കുന്നവരും വളരെ ഉത്തരവാദിത്തമുള്ളവരും വീട്ടമ്മമാരും വളരെ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച വരെയൊക്കെ രോഗത്തിന്റെ പ്രയാസങ്ങളും പനിയുടെ പ്രയാസമൊക്കെ അനുഭവിച്ചവരൊക്കെ ഇതിനകത്തുണ്ട്. അവരെയൊക്കെ കൂട്ടിവരുത്തി വളരെ ഭംഗിയായി ചിട്ടയോടെ ഗാനപരിശീലനം നടത്തി അത് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമായ സംഗതിയല്ല. ഗായക സംഘത്തിന് നൽകുന്ന ജോബിയോടും പ്രത്യേകമായിട്ടുള്ള പ്രശംസ അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഗായക സംഘത്തിലെ അംഗങ്ങളെല്ലാവരും അഭിനന്ദനം അറിയിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ പാട്ട് ഞങ്ങൾക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നി. എൻ്റെ ചെറുപ്പകാലത്തെ പറ്റി ഞാൻ ഇന്ന് ഓർക്കുകയായിരുന്നു. ഡിസംബർ മാസം എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു തണുപ്പിന്റെ മാസമാണ്. അത് ഈ നാട്ടിൽ മാത്രമല്ല ലോകത്തെമ്പാടും, ഞാൻ ലോകത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ചപ്പോൾ, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ലോകത്തിൽ ചില സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളൊക്കെ ലോകത്തെല്ലായിടത്തും ഒരു തണുപ്പിന്റെ കാലഘട്ടമാണ്. യേശു ജനിച്ച സമയവും ഇതുപോലെ തണുപ്പേറിയ ഒരു കാലഘട്ടത്തിലാണ്, കുളിർമഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഈ ഡിസംബർ മാസം 25-ാം തീയതി ആകുമ്പോഴും തണുപ്പ് എന്തെന്ന് ഈ വർഷം നമ്മൾ അറിഞ്ഞില്ല. അത് വളരെ വിസ്മയകരമായ ഒരു കാര്യമാണ്. പ്രകൃതി നമുക്ക് കനിഞ്ഞൊരു കുളിർമ നൽകിയില്ല. പക്ഷേ ഈ ഗായക സംഘത്തിൽ
സംഗീതത്തിന്റെ പാട്ട് അവിടെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ഉണർമ തോന്നി. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ഈ ക്രിസ്മസ് കാര്യങ്ങളിൽ വന്ന് പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ നമ്മുടെ ആദ്യപല പെരുന്നാളും ക്രിസ്മസ് ആഘോഷവും പെരുന്നാളും ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ ചെലവഴിക്കാനായിട്ട് പോവുകയാണല്ലോ. ആ ആഘോഷങ്ങൾ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ രാത്രി നമ്മുടെ ചിന്തയ്ക്കായ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മളെ അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അതാണ് ആ വാക്യം. ഒരു ഇടവകവികാരി അച്ഛൻ ഒരു ക്രിസ്മസ് കാലത്ത് തന്റെ ഇടവകയിലെ ഒരു ഭവനം സന്ദർശിക്കാനായിട്ട് ചെന്നു. ആ ഭവനത്തിലുള്ളത് ഒരപ്പനും അമ്മയും രണ്ട് ആൺകുട്ടികളുമാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു 5-7 വയസ്സ് പ്രായമുള്ള രണ്ട് കുട്ടികളാണ്. 5-7 വയസ്സുള്ള രണ്ട് കുട്ടികൾ. എന്നാൽ ഈ അച്ഛൻ അവിടെ സന്ദർശിച്ച സമയത്ത് ഈ കുട്ടികൾ മാത്രമേ ആ ഭവനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, അപ്പനും അമ്മയും ഭവനത്തിലില്ലായിരുന്നു. അപ്പോ അച്ഛൻ ചെന്ന് ബെല്ലടിച്ചപ്പോൾ ജനലിൽ കൂടെ കുട്ടികൾ നോക്കി അച്ഛനാണെന്ന് കണ്ട് ധൈര്യപൂർവം അവർ കടന്നു തുറന്നു. എന്നിട്ട് പറഞ്ഞു, പപ്പായും അമ്മയും ഇവിടില്ല, അവരെവിടെയോ പോയിരിക്കുകയാണ്. അട്ടമക്കളെ ഞാൻ അകത്തോട്ട് കയറാം. അകത്ത് കയറി കസേരയിൽ ഇരുന്ന് എവിടെ പോയി എന്ന് ഞങ്ങൾക്കറിയില്ല, എവിടെയോ യാത്ര പോയതാണ്, ഞങ്ങളോട് കഥകടച്ച് വിടിരുന്നോളാ പറഞ്ഞു എന്ന് പറഞ്ഞു. ക്രിസ്മസ് കാലമാണല്ലോ, അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളോട് ഉൾക്കൂട്ടിൽ പുറന്ന യേശുവിനെ പറ്റി ഒന്ന് പറയാം എന്ന് ആഗ്രഹിച്ചു. ഈ ഞങ്ങളെ അച്ഛന്മാരുടെ ഉപദേശിമാരുടെ ഒരു വലിയ അസുഖമാണല്ലോ ഈ ഫ്രീ ആയിട്ട് ഉപദേശം കൊടുക്കുക എന്ന് പറയുന്നത്. അതിന് പണച്ചിലവൊന്നുമില്ല, ചുമ്മാ ഇന്ന് വാങ്ങിച്ച് പണിച്ചത്ര. നമുക്ക് 100 കൂട്ടം പണിയാണ്. എത്രയോ അമ്മമാര് കറി കരിഞ്ഞു പോയിട്ടുണ്ട് ഈ ഉപദേശിമാരുടെ അച്ഛന്മാരുടെ ഒക്കെ വാലകഴി കേട്ടിട്ട്. പിന്നെ മണം വരുമ്പോഴാണ് ഒരു അടുപ്പിലിട്ടിട്ടാണ് വന്നത്. ഫ്രീ ആയിട്ട് ഉപദേശം കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് എളുപ്പമാണ്, പ്രവൃത്തി ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒക്കെ ഒരു ധാരണ. അപ്പൊ അച്ഛൻ പറഞ്ഞു തന്നാൽ ഞാനൊരു കഥ പറയാം നിങ്ങളോട്. യേശുക്കുഞ്ഞിന്റെ ജനനത്തെ പറ്റി, ബേത്ലഹേമിൽ യേശുക്കുഞ്ഞ് ജനിച്ചതിനെ പറ്റി ആ കുഞ്ഞുങ്ങളോട് വിവരിച്ചു പറഞ്ഞു. സംസാരിച്ചുകൊണ്ടിരുന്ന വഴിക്ക് തന്നെ ആ സമയത്ത് തന്നെ അപ്പനും അമ്മ വന്നു. അപ്പൊ കുഞ്ഞുങ്ങൾ ഓടിച്ചെന്ന് ചോദിച്ചു, പപ്പ നിങ്ങൾ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങള് നമ്മുടെ ഒരു ബന്ധുവിന് കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ കാണാനായിട്ട് പോയതാണ്, കുഞ്ഞിനെ സന്ദർശിക്കാനായിട്ട് പോയതാണ്. അപ്പൊ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു, നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്, അച്ഛനും പറഞ്ഞു ഒരു കുഞ്ഞ് ഉണ്ടായി, ഒരു യേശു കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ആ പുനമ്മ പറഞ്ഞു, അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ കൂടെ കയറി ആ കുഞ്ഞിനെ കൂടെ കണ്ടിട്ടേ തിരിച്ചു വരാം. കാലമേറെ ചെല്ലുന്ന ഒരു ക്രിസ്മസിന്റെ ആഭാടങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, പക്ഷേ കേന്ദ്രബിന്ദുവായ യേശു നമ്മളിൽ നിന്ന് മറന്നു പോവുകയാണ്, മാറ്റപ്പെടുകയാണ്, വിസ്മൃതിയുടെ കാര്യങ്ങളിലേക്ക് പോവുകയാണ് യേശു. ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനവും ഏറ്റവും പ്രത്യാശാനുഭവവും ഏറ്റവും സന്തോഷപ്രദവുമായ സർവജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ലഭിച്ച ഒരു ഭാഗ്യവന്മാരായ ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്കാണ് ആദ്യം ഈ വാർത്ത ലഭിച്ചത്. ആട്ടിടയന്മാരൊരു സമൂഹത്തിന്റെ പ്രസക്തമായ ഭാഗമൊന്നും ആയിരുന്നില്ല. അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്, സമൂഹത്തിൽ നിന്ന് അന്യപ്പെട്ടവരാണ്, തള്ളപ്പെട്ടവരാണ്. ആയിരക്കണക്കിന് 100,000 ആയിരക്കണക്കിന് ആടുകളുള്ള യജമാനന്മാരുണ്ട്, മുതലാളിമാരുണ്ട്. അവരുടെ
കയറിയ മരുഭൂമിയിൽ കൂടെ നടത്തി, മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തി ആടുകളെ മേയ്ക്കുകയും രാത്രികാലങ്ങളിൽ ദുഷ്ടമൃഗങ്ങളിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും അവയെ സൂക്ഷിക്കുന്നതിന് കാവൽ കൊടുക്കുകയും ഉറക്കിളപ്പും തണുപ്പും ചൂടും ഭവനത്തിൽ നിന്ന് സ്വന്തം ഭവനത്തിൽ നിന്നും വീട്ടുകാരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുമുള്ള മാറ്റപ്പെടലും മാറ്റി നിർത്തപ്പെടലും ഒരുപക്ഷെ ശരിയായ ഭക്ഷണം കഴിക്കാനും മറ്റുള്ള ലോകവുമായിട്ട് ബന്ധപ്പെടാനും പോലും കഴിയാതെ ഒരു പ്രയാസമുള്ള പ്രയാസമേറിയ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതാണ് ഒരു ആട്ടു ജീവിതം എന്ന് പറയുന്നത്. ആട് ജീവിതം അത് വളരെയേറെ പ്രയാസമുള്ള ഒരു ജീവിതമാണ്. എന്നാൽ അവരെ കൊണ്ട് ഉപയോഗം ഉണ്ടായ, അവരെ പ്രയോജനപ്പെടുത്തിയെടുത്ത, അവരുടെ ചാർത്തിയെടുത്ത, അവരുടെ നന്മകൾ അനുഭവിക്കുന്ന സമൂഹത്തിന് അവരെ വേണ്ട, അവരിൽ നിന്നുള്ള വരുമാനം മാത്രമാണ്, അവരുണ്ടാക്കിയെടുക്കുന്ന വരുമാനം മാത്രമാണ്. അപ്പോൾ ആ സമൂഹത്തിൽ അവർ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. പക്ഷെ ദൈവം അവർക്ക് തുണയാകുന്നു, ദൈവം അവരെ കൈവിട്ടില്ല. അതാണ് ക്രിസ്മസിന്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം. ദൈവം അവരെ സ്നേഹിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണ്. ദൈവം അവർക്ക് സമീപസ്ഥനാകുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുകൾക്ക് സമാധാനം, സർവജനത്തിനുണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ ബേത്ലഹേമിൽ ഇന്ന് ദൈവപുത്രൻ പൂജാരനായിരിക്കുന്നു എന്നുള്ള ആ പ്രത്യാശാപരമായ, അനുഗ്രഹപരമായ, സന്തോഷകരമായ വാർത്ത ശ്രമിച്ചത് ആദ്യം ലഭിച്ചത് മറ്റിടയന്മാർക്കാണ്. ഒരുപക്ഷെ അവര് സന്തോഷം അനുഭവിക്കുന്നത് മറ്റുള്ളവർക്ക് അരോഗ്യമായ വസ്തുതയായിരുന്നു. നല്ലതാ, ദൈവം അവർക്ക് സന്തോഷമാക്കിയിരുന്നു, ദൈവം അവർക്ക് ആശ്രയമാണ്, ദൈവരെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അവർക്ക് ഏറ്റവും സന്തോഷകരമായ വർത്തമാനം നൽകുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ സന്തോഷ വർത്തമാനം ലഭിച്ച ഇടയന്മാർ അതിനുശേഷം ചെയ്ത ആ വാർത്ത ലഭിച്ചതിന് ശേഷം ഉണ്ടായ അവരുടെ അഞ്ച് പ്രതികരണങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. ആട്ടിടയന്മാരുടെ അഞ്ച് പ്രതികരണങ്ങൾ. ഒന്ന്, ലൂക്കോസ് 2:15 പറയുകയാണ്, അവർ തമ്മിൽ പറഞ്ഞു. അതാണ് ഒന്നാമത്തെ പ്രതികരണം. They said to each other. അവർ തമ്മിൽ പറഞ്ഞു. അവർ തങ്ങൾക്ക് കിട്ടിയ സന്തോഷ വർത്തമാനത്തെ തമ്മിൽ പറഞ്ഞ് പങ്കിടുകയാണ്. അവർക്ക് കിട്ടിയതിനെയാണ് ഷെയർ ചെയ്യുന്നത്. ക്രിസ്മസ് എന്ന് പറയുന്നത് പങ്കുവെക്കലിന്റെ ഒരു സമയമാണ്, പങ്കിടലിന്റെ ഒരു സമയമാണ്. പിതാവായ ദൈവം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ ലോകത്തിനായി പങ്കുവച്ചു. സന്തോഷം തന്റെ ജീവിതത്തിൽ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത, സമാധാനം ഉണ്ടെന്ന് ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത, സ്നേഹമുണ്ടെന്ന് ജീവിതത്തിൽ ഒരിക്കലും അവകാശമാക്കിയില്ലാത്ത ജനലക്ഷങ്ങൾ നമ്മുടെ ചുറ്റുപാടുള്ളപ്പോഴാണ് നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ ആർഭാടമായി നടത്തുന്നത് എന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. നമുക്ക് ലഭിച്ച സമാധാനത്തെ, നമുക്ക് ലഭിച്ച സന്തോഷത്തെ, നമുക്ക് ലഭിച്ച ഈ സ്നേഹത്തെ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ വ്യർത്ഥമായി തീരുകയാണ്. മദർ തെരേസയ്ക്ക് നോബൽ പീസ് പ്രൈസ്, നോബൽ സമാധാന സമ്മാനം ലഭിച്ച ആ ചടങ്ങിൽ അവർ പറഞ്ഞ ഒരു സംഭവം ഞാൻ ഈ അടുത്ത സ്ഥലത്ത് കഴിഞ്ഞ ദിവസം അവിടെയും പറഞ്ഞൊരു കാര്യം. അത് അവർ പറഞ്ഞ ഒരു സംഭവമാണ്. നോബൽ പീസ് പ്രൈസ് വാങ്ങിയപ്പോൾ അവർ പറയുന്നത്, അവരുടെ കർമ്മഭൂമിയായ ബംഗാളിൽ ഹിന്ദു മുസ്ലിം ലഹള നടക്കുന്ന ഒരു സമയമാണ്. അനേകം ഹൈന്ദവ പുരുഷന്മാരെ, ഗൃഹനാഥന്മാരെ മുസ്ലിം പുരുഷന്മാരിൽ ചേർന്ന് കൊന്നൊടുക്കി. മറിച്ചും അനേക മുസ്ലിം പുരുഷന്മാരെ ഹൈന്ദവർ ചേർന്നിട്ട് കൊന്നൊടുക്കി. അങ്ങനെ കൊല്ലും കൊലയും പരസ്പരം കൊന്നൊടുക്കി വിജയശീലങ്ങളായി നൽകുമ്പോൾ ആ സ്ഥലം മുഴുവൻ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പട്ടാളം ഇറങ്ങി, പുരുഷന്മാർ ബാക്കിയുണ്ടായിരുന്നവരൊക്കെ പലായനം ചെയ്തു. വീടുകളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും മാത്രം അവശേഷിച്ചു. അവർക്ക് പോകാനും ഓടാനും പറ്റിയില്ല. കടകൾ
തെരുവ് നിശ്ചലമായി, സാധനങ്ങൾ വാങ്ങാനായി കടകൾ തുറക്കപ്പെടുന്നില്ല, ഭവനങ്ങളിൽ ഭക്ഷണപദാർത്ഥങ്ങൾ ഇല്ലാതാവുന്ന ഒരു സാഹചര്യമായി. ഇങ്ങനെ എല്ലാ വല്ലാത്ത കുഴഞ്ഞു മറിഞ്ഞ ഒരവസ്ഥയിൽ ഉപമയുടെ സഹോദരിമാർ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി മദർതെരേസയുടെ നേതൃത്വത്തിൽ അവരുടെ ആശ്രമത്തിൽ ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷണ പൊതികളുമായി ഈ ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ പാർക്കുന്ന തെരുവിലേക്ക് പട്ടാളത്തിന്റെ അനുവാദത്തോടുകൂടെ ചെന്ന് ഭവനങ്ങളിൽ ചെന്ന് ഈ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുകയാണ്. ഒരു മുസ്ലിം ഭവനത്തിൽ എത്തിച്ചേർന്നു, അവിടുത്തെ ഭർത്താവിനെ അടുത്ത വീട്ടിലെ ഹിന്ദുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് കൊന്നതാണ്. ഇപ്പോൾ ആ വിധവയും ആറ് മക്കളും, ഓരോ വയസ്സിനും വ്യത്യാസം മാത്രമുള്ള ആറ് കുഞ്ഞുങ്ങൾ ആ ഭവനത്തിൽ അവശേഷിച്ചിട്ടുണ്ട്. പേടിച്ചിരിക്കുകയാണ്. കടകിൽ മുട്ടിയപ്പോൾ ഒരു കാരണവശാലും തുറക്കില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. ഈ സിസ്റ്റേഴ്സിന്റെ ഈ കന്യാസ്ത്രീകളുടെ വേഷധാരണം കണ്ടപ്പോൾ മാത്രമാണ് അവർ കടകൊന്ന് തുറക്കാൻ ധൈര്യപ്പെട്ടത്. ഭക്ഷണം തരാമെന്നാണ് പ്രാർത്ഥിയോടുകൂടെ അവർ കടക് തുറന്ന് അവരെ അടുത്തേക്ക് സ്വീകരിച്ചു. മദർതെരേസയും കൂട്ടരും കൊണ്ടുവന്ന ഭക്ഷണ പൊതികൾ ഈ വിധവയ്ക്കും ആറ് കുഞ്ഞുങ്ങൾക്കും നൽകി, ഓരോ പൊതി നൽകി. കുഞ്ഞുങ്ങളെ അത് തുറന്ന് ഭക്ഷണം കഴിക്കാനായി ഈ കന്യാസ്ത്രീകൾ സഹായിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ആ മുസ്ലിം വിധവ അപ്രത്യക്ഷയായി. അവരുടെ ഭർത്താവ് മരിച്ചിട്ട് ഏതാനും ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അവൾ ഈ ഭവനത്തിൽ നിന്ന് അപ്രത്യക്ഷയായി. അവളെ തിരക്കി അടുക്കളയിലേക്ക് ചെന്നു അവിടെയുമില്ല, പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി ചെന്ന് അവിടെയുമില്ല. തൊട്ടടുത്ത വീട് ഒരു ഹൈന്ദവ ഭവനമാണ്. ആ ഭവനത്തിലുള്ളവരോട് ചേർന്നിട്ടാണ് ഈ മുസ്ലിം പുരുഷനെ കൊന്നത്. അതിന്റെ പ്രതികാരം നിർവഹിക്കുകയും ചെയ്തു. അടുത്ത വീട്ടിലെ ഹിന്ദു സഹോദരനെ മുസ്ലിങ്ങൾ കൊന്നു. അപ്പോൾ ആ വീട്ടിൽ ഒരു വിധവയും കുഞ്ഞുങ്ങളുണ്ട്. ഇനി ആ വീട്ടിലൂടെ അന്വേഷിക്കാമെന്ന് വിചാരിച്ച സിസ്റ്റേഴ്സ് ഈ കന്യാസ്ത്രീകൾ ആ ഭവനത്തിലേക്ക് എത്തപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദമായ കാഴ്ചയായിരുന്നു. ഈ മുസ്ലിം വിധവ തനിക്ക് ലഭിച്ച ഒരു പുതിയ ആ ഹൈന്ദവ സഹോദരിയുടെ, ഹൈന്ദവ വിധവയുടെ, ആര് തന്റെ ഭർത്താവിനെ വെട്ടിക്കൊന്നുവോ, ആര് തന്നെ അനാഥയാക്കിയോ, വിധവയാക്കിയോ, ആര് തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനാഥരാക്കിയോ, ആ സ്ത്രീക്ക് ആ കുഞ്ഞുങ്ങൾക്ക് പങ്കുവയ്ക്കാനായി അവിടേക്ക് ചെന്നു അത്രേ. മദർതെരേസ ആ നോബൽ സമ്മാനം ലഭിച്ച ചടങ്ങിൽ പറയുകയാണ്, ഞാൻ ഒന്നുമല്ല, ഞാൻ ഈ പെങ്ങാളന്റെ തെരുവുകളിൽ ചെയ്തതൊക്കെ വ്യർത്ഥമായി പോയി. ഈ മുസ്ലിം വിധവയ്ക്ക് മുമ്പിൽ, അവളുടെ ചായക്കിയുടെ മുമ്പിൽ, അവളുടെ ജീവകാരുണ്യത്തിന് മുമ്പിൽ ഞാൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും നിഷ്പ്രഭമായി പോയി, അതിലൊന്നും പ്രകാശമില്ലാതാവുന്നു എന്ന് പറഞ്ഞു. ക്രിസ്മസ് എന്ന് പറയുന്നത് പങ്കുവെക്കലിന്റെ വിലാസം. വേദനയിലും ദുഃഖത്തിലും ഭാരത്തിലും കഷ്ടതയിലും രോഗത്തിന്റെ പ്രയാസങ്ങളിലും നഷ്ടത്തിലും വേർപാടിന്റെ അനുഭവത്തിലും സങ്കടക്കടലിലൂടെ പോകുന്നവരെ ഒന്ന് കരയിലേക്ക് വലിച്ച് ഒരു സമാധാനം പകരാൻ, ഒരു സന്തോഷം കൊടുക്കാൻ, ഒരു സ്നേഹം പകരാൻ ക്രിസ്മസ് പങ്കുവെക്കലിന്റെ അവസരമാണ്. ഇതെവിടെയാണ്? ഈ ആട്ടിടയന്മാർ തങ്ങൾക്ക് സന്തോഷം വർത്തമാനം ശ്രമിച്ചപ്പോൾ അത് പങ്കുവയ്ക്കുകയാണ്, ലോകത്തിനായി പങ്കുവയ്ക്കുകയാണ്. ദൈവം തനിക്ക് ഏറ്റവും വിലപ്പെട്ട സമ്മാനത്തെ ഭൂമിയുമായി പങ്കുവച്ചു, ലോകവുമായി പങ്കുവച്ചു, ഞാനും നിങ്ങളുമായി പങ്കുവച്ചപ്പോൾ നമ്മളും പങ്കുവെക്കലാണ് ക്രിസ്മസിന്റെ മുഖ്യമായ ഘടകമായി കാണുന്നത്. രണ്ടാമത് ഇടയന്മാരുടെ പ്രതികരണം, രണ്ടാമത്തെ ലൂക്കോസ് രണ്ടാം അധ്യായത്തിലെ 14 വാക്യത്തിൽ പറയുന്നത് അവർ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അവർ ബന്ധപ്പെട്ടിരുന്നു. ഇന്ന് ക്രിസ്മസ് ഒന്ന് കൊണ്ടാടണമെങ്കിലും ഇത് ബന്ധപ്പാടാണ് അല്ലേ? രാവിലെ കാള വാങ്ങിക്കണമായിരുന്നു, ബിവറേജസിന്റെ മുമ്പിൽ പോയി ക്യൂ നിൽക്കണമായിരുന്നു. ഇനി ഇന്ന് രാത്രി ഇത് കഴിഞ്ഞിട്ട് ചെന്നിട്ട് വേണം നമുക്ക് ഈ ബന്ധപ്പാടൊന്ന് മാറ്റിയെടുക്കാൻ. ഒരു വർഷത്തെ ക്രിസ്മസ് എന്ന് കൊണ്ടാണെങ്കിൽ പള്ളിയായിട്ട് എന്ത് ബന്ധപ്പാടാണ്, സഭാശുശ്രൂഷ എന്ത് ബന്ധപ്പാടാണ്, ചർച്ച് കമ്മിറ്റിക്കാർക്ക് എന്ത് ബന്ധപ്പാടാണ്, ഗായക സംഘത്തിന് എന്ത് ബന്ധപ്പാടാണ്,
ജനങ്ങൾക്ക് എന്ത് ബുദ്ധിപ്പാടാണ്. ഞാൻ ഇതിലെ നാലുനാക്കൾ പള്ളിയിലായിരുന്നു വൈകിട്ട് പോലത്തെ സമയത്ത് ക്രിസ്മസ് കാലം അവരുടെ അവിടെ പ്രസംഗം നടത്തിയിട്ട് തിരിച്ച് ഞാൻ 10:30 തിരിച്ചു വന്നപ്പോൾ നാലുനാക്കളിൽ നിന്ന് പന്നിമറ്റത്ത് എത്തുന്നത് വരെ ഞാൻ എണ്ണി 16 ഗ്രൂപ്പുകളാണ് ക്രിസ്മസ് പാട്ടിന് പണിയിരിക്കുന്നത്. 16 ഗ്രൂപ്പ് ആ വഴിയിൽ ഇത്രയും വഴിയിൽ മാത്രം ഏതാനും കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ 16 ഗ്രൂപ്പിനെ കണ്ടു. അതിൽ 6 പേരുള്ള ഒരു ഗ്രൂപ്പിനെയും കണ്ടു. 100+ ആളുകളുള്ള ഒരു ഗ്രൂപ്പിനെയും കണ്ടു. 4-5 വാഹനങ്ങളിൽ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ വാന ഒരു 4-5 ടെമ്പോ ട്രാവലറിൽ ഈ സ്ത്രീകളും കുട്ടികളും ഏതോ വലിയ പള്ളിയിലെ ആണ്. ഒരു റോഡ് നിറയെന്ന് പറഞ്ഞു വണ്ടി എത്തി പോരാൻ പറ്റാത്തവണ്ണം ഞാൻ പിന്നെ ഓൺ അടിച്ച് കുമ്പായത്തിന്റെ കൈ പിന്നീട് പുറത്തോട്ട് കാണിച്ചു അച്ഛനാ അച്ഛനാണെന്ന് പറഞ്ഞു പറഞ്ഞു എന്ത് ബന്ധപ്പാടാണ് ക്രിസ്മസ് എന്ന് ആഘോഷിച്ചു പറഞ്ഞു പടക്കം പൊട്ടിക്കണം ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം സ്റ്റാറുകൾ തൂക്കണം കളർ വർണ്ണങ്ങൾ വാരി വിതരണം. ചിലപ്പോൾ കൂടുതൽ സ്നേഹമുള്ളവരാണെങ്കിൽ ഭാര്യയ്ക്ക് ഒരു സാരി എടുത്ത് കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് ഡ്രസ് എടുത്ത് കൊടുക്കണം. അത്രയും സ്നേഹവും നമ്മുടെ പുരുഷന്മാരാണ് നമ്മുടെ പുരുഷന്മാരാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പുരുഷന്മാർക്ക് മാത്രമേ സ്നേഹവും ചിലപ്പോൾ കാണിക്കത്തില്ലായിരിക്കും കാരണം അവർക്ക് പ്രത്യേകം കുറച്ച് പൈസ മാറ്റി വെക്കണം വേറെ ചില കാര്യങ്ങൾ പറയാം. ഇന്ന് ബന്ധപ്പാടാണ്. ഇന്ന് പലരും ക്രിസ്മസ് കൊണ്ടാടുകയാണ്. ഇത് ദൈവപുത്രന്റെ ജന്മദിനമാണ് ബർത്ത്ഡേയാണ് ദൈവപുത്രന്റെ ബർത്ത്ഡേയാണ് ദൈവപുത്രന്റെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത്. എങ്കിൽ നമ്മൾ സാധാരണ ഒരാളുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ജന്മദിനക്കാരന്റെ ജന്മദിനക്കാരിയുടെ അഭിരുചികൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാൻ ശ്രദ്ധിക്കും. ഉദാഹരണത്തിന് വായന പ്രിയനായ ഒരാളാണ് ജന്മദിനം ആഘോഷിക്കുന്നതിൽ അയാൾക്ക് ബുക്ക് സമ്മാനിക്കുന്നവരുണ്ട് പുസ്തകം സമ്മാനിക്കുന്നവരുണ്ട്. നന്നായിട്ട് പടം വരയ്ക്കാനായിട്ട് കഴിവുള്ള ഒരു കുട്ടിയുടെ ജന്മദിനമാണെങ്കിൽ ചിത്രം വരയ്ക്കുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ട് അതും പെൻസിലും പേനായും ഒക്കെ സമ്മാനിക്കുന്നവരെ കാര്യങ്ങൾ. ചില കളറുകളും ഇഷ്ടമുള്ളവരാണ്. എൻ്റെ ഞങ്ങളുടെ ഇളയ മകന് ചെറുപ്പത്തിൽ കുഞ്ഞായിരുന്ന സമയത്ത് ചുവപ്പിനോടൊരു താല്പര്യമുണ്ടായിരുന്നു. അപ്പൊ ആ താല്പര്യമൊക്കെ ഉപയോഗിക്കും ആരും സന്തോഷിക്കുന്നു. ചുവപ്പിനോട് ചെറിയ താല്പര്യമുണ്ട് അതുകൊണ്ട് അവന്റെ അവനെ ആരെങ്കിലും സമ്മാനം കൊടുത്താൽ അതിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു ചുവപ്പ് വേണം ഇല്ലെങ്കിൽ അത് സ്വീകരിക്കരുത്. ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്താൽ ഒരു പാൻറ്റ് വാങ്ങിച്ചു കൊടുത്താൽ ചുമന്ന സ്ട്രൈപ്പ് അതിൽ വേണം ചുമപ്പൊക്കെ വേണം ഇല്ലെങ്കിൽ ഇയാൾക്ക് ഇഷ്ടമല്ല. അതങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. അതുകൊണ്ട് അവന് സമ്മാനം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് അവന്റെ കുഞ്ഞി കുട്ടിക്കാലത്ത് ഞങ്ങൾ വിദേശത്തെ ഒരു സഭയിലായിരുന്നത് കൊണ്ട് സമ്മാനങ്ങളൊക്കെ ധാരാളം കിട്ടും. അപ്പോ ആരെങ്കിലും അവന് സമ്മാനം കൊടുത്താൽ അവിടെ എവിടെയെങ്കിലും ഒരു ചുമപ്പിന്റെ രാശി വേണം എന്ന് അവർക്ക് അറിയാമായിരുന്നു. അങ്ങനെയായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. ചുവപ്പിനോട് ഒരു ഇഷ്ടം തോന്നി. ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം ചിക്കനാണ് ഈ പുള്ളിക്ക് താല്പര്യമെങ്കിൽ നമ്മൾ പോയി കെണ്ടക്ക് വാങ്ങിച്ചു കൊടുക്കും ചിക്കൻ ഫ്രൈ വാങ്ങിച്ചുകൊണ്ട് പുള്ളിക്ക് കൊടുക്കും. അതാണ് ക്രിസ്മസ്. അട്ടെ അങ്ങനെയെങ്കിൽ ഇന്നത്തെ ആഘോഷങ്ങളുടെ രീതി കണ്ടിട്ട് ഈ ബർത്ത്ഡേക്കാരനെ നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റും. വിലയിരുത്തി നോക്കി യേശുവിന്റെ ജനനദിവസമാണ് യേശുവാണ് ബർത്ത്ഡേക്കാരൻ യേശുവിന്റെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത് ജന്മദിനക്കാരന്റെ അഭിരുചിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ കേരളത്തിൽ ഏറ്റവും അധികം മദ്യം വിറ്റഴിയുന്നത് ക്രിസ്മസ് കാലത്താണ്. കേരളത്തിൽ ഏറ്റവും അധികം പോത്തുകൾ മറിയുന്നത് ക്രിസ്മസ് കാലത്താണ്. കേരളത്തിൽ ഏറ്റവും അധികം കോഴി വെട്ടപ്പെടുന്നതും കോഴിക്ക് വല കൂടുന്നതും ക്രിസ്മസ് കാലത്താണ്. അങ്ങനെയെങ്കിൽ യേശു ഒരു മദ്യപ്രിയനാണ് യേശു ഒരു മാംസപ്രിയനാണ് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരികയില്ലേ അഭിരുചിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ. അങ്ങനെയെങ്കിൽ അത് ആ തെറ്റാണ് ഞാൻ പറഞ്ഞതെങ്കിൽ സത്യത്തിൽ നമ്മൾ ക്രിസ്മസിന്റെ കേന്ദ്ര ബിന്ദുവിൽ നിന്ന് അകന്നു പോവുകയാണ്. ഉണ്ണിയേശുവിൽ നിന്നും ഉണ്ണിയേശുവിന്റെ അഭിരുചിയിൽ നിന്നും നമ്മൾ വ്യത്യസ്തമാകുകയാണ്. യേശുവിന്റെ ഇംഗീതത്തിനല്ല നമ്മൾ
പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ അത് നമ്മൾ വായിച്ചു, യേശുവിന്റെ മനോഭാവമുള്ളതായി തീരുമാണ് ഞങ്ങളെ സഹായിക്കുന്ന പ്രാർത്ഥിച്ചു. യേശുവിന്റെ മനസ്സ്, യേശുവിന്റെ മനോഭാവം, യേശുവിന്റെ ഇംഗിതം ആണ് നമുക്ക് താല്പര്യമുള്ളത്. യേശുവിനെ മറന്നുകൊണ്ടുള്ള ക്രിസ്മസ് ക്രിസ്മസ് അല്ല, യേശുവിനെ അകറ്റി നിർത്തിയിട്ടുള്ള ക്രിസ്മസ് ക്രിസ്മസ് അല്ല. നമ്മുടെ ബന്ധപ്പാടുകളുടെ മധ്യത്തിൽ യേശുവിനെ മറക്കാതിരിക്കണം. അവർ ബന്ധപ്പെട്ടത് ക്രിസ്മസ് എന്ന് പറയുന്നത് യേശുവിനെ അന്വേഷിക്കുന്നതാണ് ക്രിസ്മസ്. മൂന്നാമത്തെ പ്രതികരണം രണ്ടാം പതിനാറാം വാക്യത്തിൽ പറയുന്നത് അവർ യേശുവിനെ കണ്ടെത്തി, ശിശുവിനെ കണ്ടെത്തി, അവർ ശിശുവിനെ കണ്ടെത്തുന്നു. ബന്ധപ്പെട്ട് ചെന്ന് ഇടയന്മാർ യേശുവിനെ കണ്ടെത്തുന്നു, യേശുവിനെ കണ്ടെത്തുന്നതാണ് ക്രിസ്മസ്. നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ മധ്യ യേശുവിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇതൊരു പാഴ്ചകളാണ്. ഇത്രയും പണം മുടക്കിയതൊരു പാഴ്ചകളായിരിക്കുകയാണ്. നമ്മുടെ ആഘോഷങ്ങൾ യേശുവിനെ കാണാൻ ഉപകരിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കുക. ഒരു ഗ്രാമീണ കന്യകയുടെ സ്വപ്നങ്ങൾ ഹോമിക്കപ്പെട്ടതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ചൊരു പെണ്ണാണോ? ഞാൻ പറയട്ടെ, യഹൂദന്മാരുടെ വിവാഹത്തിന് മൂന്ന് ചടങ്ങുകളുണ്ട്, മൂന്ന് ഘട്ടമാണ്. ഒന്ന് പറഞ്ഞൊക്കുക എന്നാണ് പറയുന്നത്. അത് കുഞ്ഞുമായിരിക്കുമ്പോൾ തന്നെ അപ്പനും അമ്മയും കാരണവന്മാരും കൂടെ ചേർന്ന് ഞങ്ങളെ കൊച്ചിന് നിങ്ങളുടെ തിരക്കനെ, നിങ്ങളുടെ തിരക്കനെ ഞങ്ങളുടെ കൊച്ചൻ. കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഞാനൊന്ന് പറഞ്ഞു. ഈ കുഞ്ഞുങ്ങളിൽ അറിയത്തു പോലും, കഥാപാത്രങ്ങളിൽ അറിയത്തു പോലും ഇത്. അത് വളരെ കുഞ്ഞിനെ നടക്കുന്ന സംഭവം. അതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വിവാഹ നിശ്ചയമാണ്. ഇവര് പ്രായമായി, വിവാഹം കഴിക്കാൻ പ്രായമായി കഴിയുമ്പോൾ വിവാഹ നിശ്ചയം എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്തും. അത് ഈ വധുവരന്മാർ കല്യാണം കഴിക്കാൻ പോകുന്നവര് ഉള്ള ഒരു ചടങ്ങിൽ വെച്ചാണ്. അതിന് മുമ്പ് വേണമെങ്കിൽ ഇവർക്ക് പിന്മാറാം. ഈ പറഞ്ഞിട്ട വിവാഹം പിന്നീട് അവരെ അറിയുമ്പോൾ എനിക്ക് അവൾ വേണ്ട, എനിക്ക് അവനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് വീണ്ടും മാറാം. പക്ഷേ വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവന് മാറാൻ പറ്റില്ല. വിവാഹം കഴിഞ്ഞതുപോലെയാണ് കഴിഞ്ഞില്ലെന്നേ ഒരുമിച്ച് ജീവിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഭാര്യാഭർത്താക്കന്മാരെന്നാണ് അവരെ വിളിക്കുന്നത്. ആ അവസ്ഥയിലാണ് മറിയ ജോസഫ്. വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണ്. മൂന്നാമത്തെ വിവാഹം എന്നുള്ള ചടങ്ങാണ് മൂന്നാമത്തെ ഘട്ടം. വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഭാര്യാഭർത്താക്കന്മാരെന്ന് ലോകം വിളിക്കുന്നവരാണ്. ഈ സമയത്താണ് മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകുന്നത്. അന്ന് മോശയുടെ ന്യായപ്രമാണം പറയുന്നത്, അവരെ പഠിപ്പിച്ചതെന്നും അവരെ അനുശാസിക്കുന്നതെന്നും അവർക്ക് ബലം കൊടുക്കുന്നതും അവരെ അവർ സ്വീകരിച്ചിരിക്കുന്നതും ഈ സമയത്ത്, ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ ഉടനെ വിവാഹം, ഈ വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനും ഇടയിൽ ഈ പെണ്ണ് പഴച്ചുപോയാൽ, ഈ പെണ്ണ് ഗർഭിണിയായാൽ അവളെ ഒരു പൊതു സ്ഥലത്ത് കൊണ്ടുപോയി, ഒരു തെരുവിൽ കൊണ്ടുപോയി, അവിടെ നാട്ടിയിരിക്കുന്ന കുട്ടിയോട് ചേർത്ത് കെട്ടി നിർത്തി, അവരുടെ മാംസഭാഗങ്ങളിൽ കൂർത്തു നിർത്ത കല്ലുകൾ അതുവഴി പോകുന്നവർക്കൊക്കെ അറിയാം. ആർക്കും വലിച്ചെറിയ കല്ലുകൾ ചോരവാർന്ന് ചോരവാർന്ന് അവർ നയിക്കണം. അതാണ് അവരുടെ ശിക്ഷ, അവർക്ക് ലഭിക്കുന്ന ശിക്ഷ. വിവാഹ സ്വപ്നങ്ങളുടെ മാസ്റ്റർ ലോകത്ത് കൂടുകൂട്ടി നടന്ന ജോസഫും മറിയുമാണ്. സൈക്കോളജിസ്റ്റ് പറയുന്നത്, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഒരു മനുഷ്യന്റെ വാഹനിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന് മുമ്പുള്ള ഒരു സമയമാണ്. ആ സമയമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സുന്ദര സുരക്ഷിതമായ സമയം. വിവാഹ സ്വപ്നങ്ങളുടെ മാസ്മര ലോകത്ത് കൂട്ടു കൂടും കൂട്ടി നടക്കുകയാണ് ജോസഫ് എന്ന ചെറുപ്പക്കാരനും മറിയയും കന്യകയായ സ്ത്രീ. അവൾക്കാണ് അശ്ചര്യവാക്കമേറ്റതുപോലെ വിവാഹത്തിൻ്റെ നീ ഗർഭിണിയാണെങ്കിൽ നിന്റെ പെണ്ണ് ഗർഭിണിയാണതാ എന്നൊരു വാർത്ത ജോസഫും എത്തിച്ചേരുക. ഇനി സംഭവിക്കാനായിട്ട് പോകുന്നതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ജോസഫ് മറിയയെ തള്ളി പറയുകയും ഇതെന്റെ ഗർഭമല്ല എന്ന് പറയുകയും അവളെ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവൾക്ക് മോശയ്ക്കനായ പ്രമാണം നിശ്ചയിച്ചതിന് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് മാത്രമേ വാർത്തു. അപ്പോൾ നെരുപ്പോടിനാണ് അവൾ, ഒരു നെരുപ്പോട് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ. ഏത് നിമിഷമാണ് ഈ കല്ലുകൾ അവളുടെ നേരെ പാഞ്ഞു വരുന്നത് നമ്മൾ അറിയുന്നില്ല. അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മരണമാണ് മുമ്പിൽ, ഇരുട്ടാണ് മുമ്പിൽ, മരണക്കയത്തിലാണ്, ഇരുട്ടിന്റെ കയത്തിലാണ് അവൾ. അവരുടെ മുമ്പിൽ ചെന്നാണ്
ദൈവദൂതൻ പറഞ്ഞത് കൃപ ലഭിച്ചവരെ നിനക്ക് വന്നാൽ ഓ ഹെയ് മേരി ഓ ഫേവേർഡ് വൺ കൃപ ലഭിച്ചവളെ നിനക്ക് വന്നെന്ന് പറഞ്ഞപ്പോ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട് ഏതെങ്കിലും വീട് കത്തി എരിയുമെന്ന് വിചാരിച്ചു തീ വന്ന് തീ വെന്തിരിക്കുക. ഇവിടുത്തെ മൈക്രോസോഫ്റ്റ് ധാരണയോട് കൂടി അങ്ങോട്ട് വന്നിട്ടുണ്ട് മുമ്പിൽ വന്നത് മത്തായി ചേട്ടാ നിനക്ക് വന്ദനം ദൈവത്തിന്റെ കൃപ നിനക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തോന്നിയിരുന്നു. നിങ്ങളും തോന്നിയോന്ന് എനിക്കറിയത്തില്ല. പന്നിവട്ടക്കാരാണെങ്കിൽ ഞാനാണ് ചെല്ലുന്നതെങ്കിൽ എന്നെ കൂടെ പിടിച്ച് അർത്ഥിക്കാത്ത ചുറ്റുകളാണ് ഉച്ചിക്കാത്തക്കാരെ എനിക്കറിയത്തില്ല. ഉപദേശിച്ച കുറച്ചുകൂടെ നല്ലത് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്. അവരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ദേവദൂതൻ പറയുന്നത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞിട്ടാണ്. ഇതെന്തൊരു വന്ദനമാണ്, ഇതെന്തൊരു കൃപയാണ്, അങ്ങനെയാണ് കൃപ എന്ന് പറയുന്നത് കത്തി എന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൾ പറയുകയാണ് ഞാൻ കർത്താവിന്റെ ദാസൻ നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കും. ഒരു സമർപ്പണമാണ്, ഒരർപ്പണമാണ്. ആ സമർപ്പണമാണ് ഇന്ന് ഈ ലോകത്തെ നിലനിർത്തുന്നത് എന്ന് നമ്മൾ മറന്നുപോകുന്നത്. നമ്മളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടായ യേശു ലോകത്തിൽ പിറക്കാൻ കാരണമാണ്. യേശു ലോകത്തിന്റെ രക്ഷകനായ അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇരുട്ടിൽ കിടന്ന ജനം വലിയൊരു വെളിച്ചം, അന്ധകാരത്തിലുള്ള ദേശത്ത് വലിയൊരു പ്രകാശം പ്രകാശിക്കുകയാണ്. യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ മറിയ അർപ്പിച്ചപ്പോൾ ക്രിസ്മസ് ഈസ് ദി ടൈം ഓഫ് സബ്മിഷൻ. സമർപ്പണത്തിന്റെ സമയമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. നമുക്ക് സമർപ്പിക്കാം. നാലാമതായി ലൂക്കോസ് 2:17 ഇടയന്മാരുടെ നാലാമത്തെ പ്രതികരണമാണ്. അവർ പറയുന്നത് അവർ പൈതലിനെ കുറിച്ച് അറിയിച്ചു. ദേ സ്പ്രെഡ് ദി വേർഡ് അബൌട്ട് ദി ചൈൽഡ് എന്നാണ് പറയുന്നത്. പൈതലിനെ കുറിച്ച് അറിയിച്ചു. നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇതിന് മാത്രം ഉള്ളതായിരുന്നു, പൈതലിനെ കുറിച്ച് അറിയിക്കാൻ, പൈതലിനെ കുറിച്ച് പ്രഘോഷിക്കാൻ, പൈതലിനെ കുറിച്ച് പ്രസംഗിക്കാൻ, പൈതലിനെ കുറിച്ച് പാടാൻ, പൈതലിനെ പ്രൊജക്ട് ചെയ്യാൻ, എന്റെ വലിപ്പം കാണിക്കാനല്ല, ഞാനാരാണെന്ന് പ്രസിദ്ധമാക്കാനല്ല, യേശുവിനെ പ്രസിദ്ധമാക്കാനായിട്ടാണ് നമ്മുടെ വാക്കുകളും പ്രസംഗങ്ങളും നമ്മുടെ ആഘോഷങ്ങളും ആർഭാടങ്ങളും അടിപൊളി കാര്യങ്ങളും ഒക്കെ യേശുവിനെ പ്രസിദ്ധമാക്കാൻ. എനിക്കൊരു കൺവെൻഷൻ നടക്കുകയാണ് സ്ഥലത്ത്, പന്തൽ ക്രമീകരിച്ചിട്ടുണ്ട്. കൺവെൻഷൻ സംഘാടകർ ആ പന്തലിന്റെ മുമ്പിൽ ഒരു ബോർഡ് വെച്ചു. ആ ബോർഡിൽ പല കാർഡുകളിലായി, പല പേപ്പർ കാർഡുകളിലായിട്ട് ഓരോരോ അക്ഷരങ്ങൾ എഴുതിയിട്ട് അവരെ ഒരു വാചകം അവർ എഴുതി വെച്ചു. അതിങ്ങനെയാണ്, ജെ ഇ എസ് യു എസ് ഒ എൻ എൽ വൈ എന്താ പറഞ്ഞു എന്ത്. ഒരു കൺവെൻഷൻ പന്തലിന്റെ മുൻപിൽ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു. ആ ബോർഡിൽ പല കാർഡുകളിലായി കളറിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഓരോ അക്ഷരങ്ങൾ. ജെ ഇ എസ് യു എസ് ഒ എൻ എൽ വൈ എന്തോ ജീസസ് ഓൺലി എന്നുവെച്ചാൽ യേശു മാത്രം. ഇവിടെ പ്രസംഗിക്കുക എന്നത് യേശുവിനെ മാത്രമേ പ്രസംഗിക്കുന്നുള്ളൂ. മറ്റൊരു കച്ചവടം ഇവിടെ നടക്കുന്നില്ല, ഒരു വ്യാപാരം ഇവിടെ നടക്കുന്നില്ല, മറ്റൊരു പരിപാടി ഇവിടെ നടക്കുന്നില്ല. ഇത് യേശുവിനെ പ്രഘോഷിക്കുന്ന പ്രസംഗമാണ്. എല്ലാവർക്കും സ്വാഗതം, എല്ലാവരും വരണം എന്നാണ് അർത്ഥം അർത്ഥമാക്കിയതാണ്. കൺവെൻഷൻ 2 ദിവസം കഴിഞ്ഞപ്പോ നല്ല മഴ പെയ്തു, കാറ്റടിച്ചു. കാറ്റും വിശ്രമൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിലെ കുറേ അക്ഷരങ്ങൾ അത് പറഞ്ഞുപോയി ഈ കാറ്റിൽ. അപ്പോ മഴയൊക്കെ കഴിഞ്ഞല്ലാതെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 3 അക്ഷരമില്ല. ഏതാണ് ആദ്യത്തെ 3 അക്ഷരം? നിങ്ങൾ നല്ല പാട്ടുകൂടെ പാടിയിരുന്നു നല്ല വൃത്തിയായിട്ട്. ഇനി പറ ആദ്യത്തെ 3 അക്ഷരം ഏതായിരുന്നു പറഞ്ഞു. ആദ്യത്തെ 3 അക്ഷരം ഏതാ? ജീസസ് ഓൺലിയുടെ ആദ്യത്തെ 3 അക്ഷരം ഏതാ? അതൊക്കെ പറഞ്ഞു. ബാക്കി എന്തോ ഏ
ഉള്ളിൽ ഞങ്ങൾ മാത്രം തുടങ്ങിയത് ജീസസ് ഉള്ളിൽ എന്ന് പറഞ്ഞാൽ യേശു മാത്രമാണ്. ഇപ്പൊ കൺവെൻഷൻ അവസാനിക്കുമ്പോൾ ഞങ്ങൾ മാത്രമേ പിരിവ് സ്വോത്രകാഴ്ച കൺവെൻഷൻ പിരിവ് സംഭാവന വിൽപ്പന ഇതൊക്കെ വേണം ഞങ്ങളുടെ കച്ചവടമാണ്. യേശുവിനെ പ്രൊജക്ട് ചെയ്യാൻ യേശുവിനെ കാണിക്കാൻ യേശുവിനെ ലോകത്തിൽ നൽകാൻ കഴിയുന്നതാണ് നമ്മുടെ ക്രിസ്മസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യേശുവിനെ കാണിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ യേശുവിനെ സാക്ഷിക്കാനാകുന്നില്ലെങ്കിൽ ക്രിസ്മസ് വ്യർത്ഥമാക്കിയിരിക്കുകയാണ്. ക്രിസ്മസ് ഇസ് ദി ടൈം ഓഫ് വിറ്റ്നസ് സാക്ഷിക്കുകയാണ്. ക്രിസ്മസ് അഞ്ചാമത്തെ പ്രതികരണം രണ്ടാം അധ്യായത്തിന്റെ 20-ാം വാക്യം ക്രിസ്മസ് അവർ ദൈവത്തെ പുകഴ്ത്തിയും മഹത്വപ്പെടുത്തിയും മടങ്ങിപ്പോയി. റിട്ടേൺഡ് ഗ്ലോറിഫൈങ് ആൻഡ് പ്രേസിങ് ഗോഡ് അവർ മടങ്ങിപ്പോയി. എന്തുകൊണ്ട് മടങ്ങിപ്പോയി? അവർ എവിടെ മടങ്ങിപ്പോയി? അവരെ ആട്ടിടയന്മാരായി മടങ്ങിപ്പോയി. 10,000 ആടുകൾ ഉണ്ടായിരുന്നതിനെല്ലാം മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് വേറെ പണി നോക്ക്. നമ്മൾ യേശുവിനെ കണ്ടു. ഇനി ഈ പരിപാടിക്ക് നമ്മൾ പോകണ്ടെന്നുള്ള പറഞ്ഞത് ദൈവത്തെ ഒരു മടങ്ങിപ്പോയി. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ ഒരമ്മ അങ്ങ് ഭയങ്കരമായിട്ട് അത് രക്ഷിക്കപ്പെട്ടു. ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഏത് കാര്യത്തോടും ഒരു സ്വോത്രം ചേർക്കണം. ചില വാചകത്തിന്റെ ആദ്യവും സ്വോത്രം ചേർക്കണം, അവസാനവും ചേർക്കണം. അമ്മാമൻ സുഖമായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വോത്രം ഭർത്താവിന്റെ കൃപയാൽ സുഖമായിരിക്കും എന്ന് ചേർത്ത് പറയാം. മറ്റുള്ളവർ വിശാലിന്റെ കൃപയാലാ എന്നുള്ള രീതിയിലാണ് അതൊക്കെ ചേർത്ത് പറയുന്നത്. അവർ പിന്നാലും ഭയങ്കര വിശ്വാസമാണ് രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയും. ഇവര് ഈ അവിടെ നിന്നും രക്ഷിക്കപ്പെട്ട ചിന്ത വന്നു കഴിഞ്ഞുള്ള കാര്യമാണ് അനുഭവിക്കാനായിട്ട് നമുക്ക് യോഗ്യത. എന്താണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ സമയം ദിവസവും കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും മുടിയൊക്കെ മാറ്റി വെച്ച് അവിടെ ഇരിക്കുകയാണ്. കടകടച്ചിരുന്ന് കട്ടിലേക്ക് തരും, കാലുകളെ കട്ടിലേക്ക് വെച്ച് ഇതിനൊക്കെ പ്രാർത്ഥനയാണ്. രോഗം ഞങ്ങളിരുന്നൊരു പള്ളിയുണ്ട്, ഞങ്ങളിരുന്നൊരു പള്ളിയുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ആ വീട്ടിലെ അമ്മയാണ് രക്ഷിക്കപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. ആ വാക്കിനൊക്കെ ഞാൻ വേറെ അർത്ഥമാണ് പറയുന്നത്. അപ്പോ രണ്ട് പിള്ളേർ, മൂന്ന് മക്കളുണ്ട്, ഒന്ന് പിന്നെ വെളിയിൽ പോയി ആ സമയത്ത്. അതുകൊണ്ട് രണ്ട് പിള്ളേരാണ്. അപ്പനൊരു കച്ചവടമുണ്ട്, അയാൾ ആ കച്ചവടമായിട്ട് ഇറങ്ങിയിരുന്നു. അവിടെ പോയിരുന്നു അയാളുടെ കാര്യം അമ്മ നടത്തിക്കൊണ്ടു. ഈ രണ്ട് പിള്ളേരെ വീട്ടിലാണ് അമ്മ രാവിലെ വേദനസുണ്ടാകും. അവരുടെ കാര്യം ആ വഴിക്ക് വന്നതാണ്. ഈ പിള്ളേർക്ക് വെച്ചിട്ട് കണ്ടിപ്പിച്ചു കൊടുക്കാൻ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വല്ലപ്പോഴും ഒരു ചിട്ടയെ വാങ്ങിച്ച് വാങ്ങിച്ചു കൊടുക്കാൻ അമ്മയില്ലാത്തതിനാൽ ഈ കുഞ്ഞിന്റെ നാടുതീകളാണ് എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കും. ഞങ്ങളുടെ അടുക്കളിൽ നിന്ന് വളരെ കുറച്ച് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. രക്ഷിക്കപ്പെട്ട ഗ്രാമങ്ങളിൽ കീഴാക്കും. നമ്മുടെ ഈ പ്രശ്നം ഇതാണ്. യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ, യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നിങ്ങളോട് മിണ്ടത്തില്ല, നിങ്ങൾ ജാതികളാണ്. ഒരു മരുമകളൊന്ന് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അമ്മായിയമ്മ കണ്ടെത്ത കണ്ടുകൂടാ, പിന്നെ വീട്ടുപോലും ചെയ്യുകയില്ല. ഒരമ്മായിയൊക്കെ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മോന്റെ മരുമോളെ കാര്യങ്ങൾ നോക്കത്തില്ല, അപ്പന്റെ കാര്യം നോക്കത്തില്ല. പിന്നെ ഇവർ വേറെ ലോകത്താണ്. ഞങ്ങളും സഹോദരന്മാരും, ഞങ്ങളും ഞങ്ങളുടെ സഹോദര ആളുകളും. തൊട്ടടുത്ത് കിടക്കുന്ന CSI സർക്കാരിന്റെ സൗജന്യം കൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ ആളുകൾ ജോലി കിട്ടിയത്. CSI അവരെ കൊണ്ടാണ്. CSI സ്കൂൾ ഉണ്ടായത് കൊണ്ട്, കോളേജ് ഉണ്ടായത് കൊണ്ടുമാ ജോലിയൊക്കെ നേടിയത്. അവിടെ ജോലി വാങ്ങിച്ച് അത് പെർമനന്റ് ആയി കഴിഞ്ഞപ്പോൾ അങ്ങ് പെട്ടകോസിൽ പോയി. മറ്റ് സമയത്ത് പോയി. പിന്നെ CSI മോശക്കാരായിരുന്നു. മടങ്ങിപ്പോയി. പക്ഷെ പഴയ ഇതിലേക്കല്ല, പുതിയ സ്ഥലത്തോട് മടങ്ങി. ഇടയന്മാർ അങ്ങനെയല്ല ചെയ്തത്. ഇടയന്മാർ മടങ്ങിപ്പോയി അവരുടെ പഴയ ലാഭത്തിലേക്ക്. പക്ഷെ മടങ്ങിപ്പോകുന്നൊരു വ്യത്യാസമാണ്. എന്താണ്? അവർ ദൈവത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തിയും മടങ്ങിപ്പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ വായിൽ പുതിയൊരു പാട്ടുണ്ടായി. അവരുടെ സംസാര രീതിക്ക് വ്യത്യാസമുണ്ടായി. അവരുടെ വാക്കുകൾക്ക് വ്യത്യാസമുണ്ടായി. അവരുടെ ചിന്തകൾക്ക് ഭ്രംശം സംഭവിച്ചു. അവർക്ക് രൂപാന്തരം ഉണ്ടായി. രൂപാന്തരം ഉണ്ടായി കഴിഞ്ഞപ്പോ ചെയ്യുന്ന ജോലിയില് മോശമാണെന്ന് അവർക്ക് തോന്നിയില്ല. രൂപാന്തരം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇത് താണ ജോലിയാണെന്ന് അവർ
നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നും മോശപ്പെട്ട സാഹചര്യങ്ങളിലല്ല. പക്ഷെ അവിടെ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക, അവിടെ യേശുവിന്റെ വൈദ്യരായി ജീവിക്കുക, അവിടെ യേശുവിന്റെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് ക്രിസ്മസ് നമുക്ക് തരുന്നത്. അല്ലാതെ ഉടനെ ശവം വിട്ടു പോവുക, സഭയ്ക്കെതിരെ കേസ് കൊടുക്കുക, മാന്തി എടുത്തു പോവുക, ഇതൊന്നുമല്ല നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഇതാ ഇടയന്മാർ അവരുടെ ജീവിതത്തിന് രൂപാന്തരം സംഭവിച്ചു, രൂപാന്തരപ്പെടുന്നതാണ് ക്രിസ്മസ്. ഈ വർഷത്തെ ഈ ആഘോഷവും അടിപൊളിയും ആർഭാടമെല്ലാം കഴിയുമ്പോൾ പഴയ ആളല്ലാകുന്നത് പുതിയ ആളാണ്, പുതിയ ജന്മങ്ങൾ ഉടലെടുക്കണം. നമ്മുടെ സഭ പള്ളി ഒരിക്കലും ഒരു നോവയുടെ പെട്ടകമായി തീരരുത് എന്ന് ഞാനെപ്പോഴും പറയാം. എന്താ നോവയുടെ പെട്ടകത്തിന്റെ പ്രത്യേകത? നോവയുടെ പെട്ടകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെള്ളം പൊങ്ങി വെള്ളപ്പൊക്കം വന്നു വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നോഹ പെട്ടകം കൊണ്ടു ദൈവം പറഞ്ഞതനുസരിച്ച് അവരുടെ കുടുംബക്കാര് എല്ലാവരും പ്രസംഗിക്കാൻ പോകുന്നു, കേട്ടവരവരുടെ കുടുംബക്കാരെ മാത്രമേ ഉള്ളൂ. കയറി എല്ലാ മൃഗങ്ങളെയും ഈരണ്ട് ഈരണ്ടായിട്ട് കയറ്റി വിടണമെന്ന് തോന്നുന്നു. നമുക്ക് അറുപത് പോവാം. നോഹയുടെ പെട്ടകത്തിന്റെ വാതിലിലേക്ക് ഒന്ന് നോക്കിക്കാൻ പ്രധാന വാതിൽ രണ്ട് ആന വരുന്നു, ഈരണ്ടിലേക്കായിട്ട് കയറി വരിക, രണ്ട് ആന ഈ പെട്ടകത്തിനുള്ളിലേക്ക് കയറി വരിക. നോഹ അടച്ച് അപ്പോട്ട് കയറ്റി ഇറങ്ങി പോയിരിക്കാം, അങ്ങനെ ഉള്ളിൽ പോയിരിക്കാം. അത് കഴിഞ്ഞപ്പോൾ വന്ന് രണ്ട് പുലിയാണ്, നരഭോജിക്കടവയാണോ പുലിയാണോ എനിക്ക് അറിയാം. വന്നു ഉപ്പളം പറഞ്ഞു, പിന്നെ വന്ന് രണ്ട് മുയലാണ്, അതിനെ കയറ്റി വിട്ടു. രണ്ട് സിംഹം വരുന്നു, അതിനെ കയറ്റി വിട്ടു. പിന്നെ രണ്ട് ആട്ടുകുട്ടി വന്നു കയറ്റി വിട്ടു. ഇവരെല്ലാം പത്ത് 150 ദിവസം എന്നാലും അങ്ങ് ജീവിക്കുക, അങ്ങ് അപമാദിക്കുക. വെള്ളമൊക്കെ ഇറങ്ങി പക്കത്തിന്റെ വാതിൽ തുറന്നു പോകാം. ഇനി തിരിച്ച് നിങ്ങളെ വാതിലിലൂടെ ചെന്ന് നിന്ന് നോക്കി ഇറങ്ങിപ്പോകുന്ന മൃഗങ്ങളെ നിങ്ങൾ കണ്ടായിരുന്നു. എങ്ങനെ ഇറങ്ങിപ്പോയത് മക്കളെ? സിംഹം മുളയോട് ശ്രദ്ധിച്ച് സിംഹം എങ്ങനെ ഇറങ്ങിപ്പോയത്? സിംഹത്തിന്റെ രൂപം കൊണ്ടാ ഞെട്ടിപ്പോകും, ആട്ടിനുണ്ടിയായി ഇറങ്ങിപ്പോയി, സിംഹ ആളായി. ആന ആണ് കയറിപ്പോയത്, ആന മുയലായി മാറി രൂപാന്തരപ്പെട്ടു, മുയലായി ഇറങ്ങി. ആണോ? അങ്ങനെയാണ് പോയത്. ആണോ? ആന ആനയായി തന്നെ ഇറങ്ങിപ്പോയി, സിംഹ സിംഹമായി തന്നെ ഇറങ്ങിപ്പോയി. ഒരു വ്യത്യാസമില്ല. ഒന്നര കുപ്പി അടിക്കുന്ന അച്ചായം ആരാധനയ്ക്കും ക്രിസ്മസ് കരോളിനും വന്നത് ഒന്നര കുപ്പി അടിക്കുന്ന അച്ചായനായിട്ടാണ്, തിരിച്ചിറങ്ങിപ്പോയത് ഒന്നര കുപ്പി അടിക്കുന്ന അച്ചായനായിട്ടാണ്. എന്തോ വ്യത്യാസം പറയാം. എന്തിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്ന ആരാധന നടത്തുന്നത് കുർബാനമുള്ളത് നോക്കിയതിന? ഭാര്യയെ തല്ലിയേച്ച് വന്നവൻ ആരാധന കഴിഞ്ഞ് ഇറങ്ങിപ്പോയത് രണ്ടെണ്ണം കൂടെ അവൻ ഇനി ഏത് വശത്താണ് കൊടുക്കേണ്ടത് എന്നുള്ള ചിന്തയുമായിട്ട് ഇറങ്ങിപ്പോയത്. എന്തോ വ്യത്യാസം. ഭർത്താവിനെ ദ്രോഹിക്കുന്ന, തഴുതല പറയുന്ന, അമ്മായിയമ്മനോട് ഒറ്റക്കെട്ട് പറയുന്ന ഈ പെണ്ണുങ്ങളെ ഇറങ്ങിപ്പോയത് അങ്ങനെ തന്നെയാണ്. ഒരു വ്യത്യാസമല്ല. വീട്ടിൽ ചെന്നിട്ട് ഇനി ബാക്കി അവർ കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്തോ വ്യത്യാസം. ഇവിടുത്തെ പാട്ട് ഒരു രൂപാന്തരം വരുത്താനുള്ള പാട്ടായിരിക്കും, ഇവിടുത്തെ പ്രസംഗം ഒരു രൂപാന്തരം വരുത്താനുള്ള പ്രസംഗമാണ്, ഇവിടുത്തെ പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സുകളെ ഉരുക്കണം. ദുഃഖങ്ങൾ മാറുന്നു, വേദനകൾ മാറുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മനസ്സിന്റെ കട്ടി മാറണം. അത് സ്പർശനശേഷിയുള്ളതായിരിക്കും, ചലനാത്മകമായിരിക്കും, ആർദ്രത ഉണ്ടാകും, ത്യാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ക്രിസ്മസ് കൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ച് ഈ പാട്ടുകളൊക്കെ അവർ കഷ്ടപ്പെട്ട് പാടിയത് കേട്ടു, ഈ തോരണങ്ങളൊക്കെ കണ്ടു, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതൊക്കെ കണ്ടു, സുഖിച്ചു, മിന്നുന്നു കെടുന്നു, മിന്നുന്നു കെടുന്നു, ഇതൊക്കെ കണ്ടിട്ട് പുറത്തേക്കൊള്ളി പോയി. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചിന്ത ഇത് ബാക്കി എങ്ങനെ തീർക്കണം എന്നുള്ളതിനെ പറ്റിയായി ചിന്തയുമായിട്ട് പോയാൽ ക്രിസ്മസ് ആഘോഷങ്ങൾ അർത്ഥവത്താകുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾ അർത്ഥവത്തായി തീരണമെങ്കിൽ യേശുവിനെ
ബന്ധപ്പെട്ടിരുന്ന് കണ്ട് കണ്ടുമുട്ടി യേശുവിനെ സ്വീകരിച്ച് രൂപാന്തരം യേശുവിന്റെ സാക്ഷികളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവം നമ്മെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷകരമായ ഒരു ക്രിസ്മസും വളരെയേറെ സൗഖ്യപൂർണമായ ഒരു 2024 ആശംസിക്കുന്നു ദൈവമേ.